അയോധ്യ വിധി വന്നതിന് പിന്നാലെ വിവരാവകാശ പ്രവർത്തകനും വക്കീലുമൊക്കെയായ ഹരീഷ് വാസുദേവനിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളും പിന്നീട് ഹരീഷിനെ പൊങ്കാലയിട്ട് കണ്ടം വഴി ഓടിച്ചതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ശബരിമല വിധി വന്നു കഴിഞ്ഞപ്പോഴും അതുപോലെ തേഞ്ഞൊട്ടി നിൽക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ഹരീഷ് വാസുദേവൻ. ഇത്തവണയും ഹരീഷിന് പണികൊടുത്തത് താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് പലരും സമർപ്പിച്ച റിവ്യൂ ഹർജികളെ പറ്റി ഹരീഷ് പറഞ്ഞ വിദഗ്ധാഭിപ്രായം അമ്പേ തെറ്റിയതാണ് ഇപ്പോൾ കാരണം. ശബരിമല ഹർജികൾ സുപ്രീം കോടതി വാദം കേൾക്കുന്നതിന് മുമ്പ് തള്ളുമെന്നാണ് ഹരീഷ് അന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. ഇക്കാര്യത്തിൽ അല്ലാതെ യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നും ഹരീഷ് തറപ്പിച്ചു പറഞ്ഞിരുന്നു. വിശ്വാസം ഭരണഘടനയ്ക്ക് മേലെയാണെന്നതുപോലെയുള്ള ബാക്കി മനുസ്മൃതി വാദങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞു കളയണം. എറർ ഇല്ലെന്ന് അഞ്ചംഗ ബെഞ്ചിൽ ഭൂരിപക്ഷത്തിന് തോന്നിയാൽ ഇന്ന് തന്നെ കേസുകൾ തള്ളും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇന്ന് സുപ്രീം കോടതി വിധി വന്നതോടെ പഴയ വാക്കുകൾ ഹരീഷിനെ തിരിഞ്ഞുകുത്തുന്ന സ്ഥിതിയായി. തലവഴി മുണ്ടിട്ട് കണ്ടം വഴി ഓടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഹരീഷ് വാസുദേവൻ. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച റിവ്യൂ ഹർജികൾ ഹരീഷ് പറഞ്ഞതുപോലെ തള്ളിയില്ല എന്ന് മാത്രമല്ല, അവയെല്ലാം വിശാലമായ ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് കോടതി ചെയ്തത്. ഇതോടെ അയോധ്യ വിധി വന്നതിന്റെ ക്ഷീണത്തിലിരിക്കുന്ന ഹരീഷ് ഒന്നുകൂടെ ചമ്മിയിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ സുപ്രീം കോടതി വിധി കൂടി വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഹരീഷിനെതിരെ നിരവധി ട്രോളുകളും പരിഹാസ പോസ്റ്റുകളും നിറഞ്ഞു ഓടുന്ന സ്ഥിതിയാണ്. ട്രോൾ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകൾ അയോധ്യ വിധിക്ക് ശേഷം ഹരീഷ് ഇട്ട പോസ്റ്റ് മുതൽ ഹരീഷിനെ ട്രോളി കൊല്ലുകയാണ്. അതിനിടെ അഡ്വക്കേറ്റ് ചങ്കൂട്ടി ദാസ് ഹരീഷിന് മറുപടി കമന്റ് ഇട്ടതോടെ ഹരീഷിന് ഉത്തരം മുട്ടി മുങ്ങേണ്ട അവസ്ഥയും വന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ശബരിമല വിഷയത്തിലും ഹരീഷ് തേഞ്ഞുട്ടിയത്. ശബരിമല വിഷയത്തിൽ റിവ്യൂ ഹർജി സാധ്യമല്ല എന്ന് പറഞ്ഞ ഹരീഷ് വാസുദേവൻ വക്കീൽ ജീവിച്ചിരിപ്പുണ്ടോ? ഇച്ചിരി കഞ്ഞിയെടുക്കട്ടെ, അറിയുന്ന പണി ചെയ്താൽ പോരെ, കോടതി വിധി പറയട്ടെ, നിങ്ങൾ ഈ കോമഡി നിർത്തുമോ? അവർ പഠിച്ച നിയമമൊന്നുമല്ല നിങ്ങൾ പഠിച്ചത്, ഇതുപോലെ ഒരു തോൽവി. സത്യം പറ, താൻ പഠിച്ച് പരീക്ഷ എഴുതി തന്നെയല്ലേ LLB എടുത്തെ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. കോടതി വിധി ആരെങ്കിലും ഓണപ്പ് ചെയ്തിട്ടുണ്ടോ വക്കീൽ സർ? ഇല്ലെങ്കിൽ തന്തയും തള്ളയുമില്ലാത്ത വിധി എന്ന് എനിക്ക് പ്രഖ്യാപിക്കാനായിരുന്നു എന്നിങ്ങനെയുള്ള നിരവധി പരിഹാസ കമന്റുകളും ഹരീഷ് ഇപ്പോൾ ശബരിമല വിധിയെ പറ്റിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നുണ്ട്. നിരവധി ട്രോളുകളും ഹരീഷിനെ പറ്റി ഇതിനോടകം പ്രചരിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.